ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അത് വേറൊരാളുടെ അല്ല, എന്റെ തന്നെ. ഞാൻ ആങ്കറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈവ് പോയി. അപ്പൊ എന്റെ കൂടെ ഗസ്റ്റ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ആര്യ ആയിരുന്നു തോന്നുന്നു ഗസ്റ്റ്. അപ്പോ പുള്ളിക്ക് മലയാള തമിഴ് ആക്ടർ ആര്യ. അപ്പോ ഇങ്ങനെ മംഗ്ലീഷിലാണ് കമന്റ്, നിങ്ങളുടെ ഇന്ന പാർട്ട് കാണിച്ചു തരുമോന്ന് പച്ച മലയാളത്തിൽ എഴുതി ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഞാൻ ആകെ പെട്ടെന്ന് അപ്സെറ്റ് ആയി പോയി. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ കൂടെ ഗസ്റ്റും നിൽക്കുന്നുണ്ട്, അപ്പൊ പുള്ളി ഇത് കാണുന്നുണ്ട്, അപ്പൊ അറിയാത്ത പോലെ എല്ലാരും നിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ആകെ ഭയങ്കര വിഷമമായി. അങ്ങനെ ആ ഷോ കഴിഞ്ഞു, ഞാൻ എങ്ങനെയോ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഭയങ്കര അപ്സെറ്റ് ആയി. അപ്പൊ കൂടെ ഉള്ളവർ ചോദിച്ചു എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ഇങ്ങനെ ഈ കമന്റ് കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ കൂടെ ഉള്ളവര് ഇപ്പൊ തന്നെ വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ അയാള് ഫേക്ക് ഐ ഡി എന്നൊന്നും അല്ല, ഒറിജിനൽ ഫേസ്ബുക്ക് ഐ ഡി തന്നെയാണ് അയാൾ ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ അയാളുടെ ഇത് നോക്കിയപ്പോ അഡ്രസ് കിട്ടി, അയാളുടെ ഫോൺ നമ്പർ കിട്ടി, എല്ലാം കിട്ടി. അയാളെ വിളിച്ചു, അയാളെ വിളിച്ചപ്പോ അയാളുടെ അടുത്ത് എന്റെ അടുത്ത് പറഞ്ഞു കൂടെ ഉള്ളവർ സപ്പോർട്ട് ചെയ്തു, എല്ലാരും സപ്പോർട്ട് ചെയ്തു, എന്റെ ഷോ പ്രൊഡ്യൂസറും ക്യാമറാമാനും എല്ലാരും എന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ നീ ചോദിക്കും, ഇപ്പൊ തന്നെ ചോദിക്കും. അപ്പൊ അയാളടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ചേട്ടൻ ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടില്ലേ, ആ ചേട്ടൻ എങ്ങനെയാണോ മലയാളത്തിൽ ആ കമന്റ് എഴുതിയത് അതുപോലെ തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചു. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് തിരിച്ചു അങ്ങനെ തന്നെ ചോദിച്ചു. അപ്പൊ ഞാൻ കണ്ണടച്ചിട്ട് ചേട്ടൻ ഇങ്ങനെ ചോദിച്ചില്ലേ ചേട്ടാ എന്ന് ഇങ്ങനെ. പക്ഷെ എന്റെ മോഡുലേഷൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഞാൻ കണ്ണടച്ചിട്ടാണ് ഈ പുറത്തുനിന്ന് ചോദിക്കുന്നെങ്കിലും. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പോ ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ അടുത്ത് വൈഫുണ്ട്, വൈഫിന് ഫോൺ കൊടുത്തത്. വൈഫിന് ഫോൺ കൊടുത്തു. ചേച്ചി ചേച്ചിക്ക് എന്നെ അറിയാമോന്ന് ചോദിച്ചു. ആ എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചിയുടെ ഭർത്താവ് പറഞ്ഞത് ഭർത്താവിന് എന്റെ ഇത് കാണണമെന്ന് പറയുന്നുണ്ട്, എന്താ ചേച്ചി ഞാൻ ചെയ്യേണ്ടെന്ന് വെച്ചു. പുള്ളിക്കാരി ആകെ അത് പാവം പുള്ളിക്കാരിക്കൊന്നും പറയാം. അപ്പൊ പുള്ളിക്കാരിയെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് തോന്നി പുള്ളിക്കാരി അറിയണം, ആ വീട്ടിൽ അയാൾക്ക് മകളുണ്ടെങ്കിൽ ആ മകൾ പോലും അയാളുടെ അടുത്ത് സേഫ് അല്ല എന്ന് എനിക്ക് അറിയിക്കണമായിരുന്നു. അതിന് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു. അപ്പൊ അയാളുടെ അടുത്ത് പിന്നെ എന്റെ കൂടെ ഉള്ളവർ ഫോൺ വാങ്ങിച്ചിട്ട് പറഞ്ഞു, ഓക്കെ ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ അവർ ചോദിച്ചു, ചേട്ടാ ഞങ്ങളിപ്പോ ചേട്ടന്റെ വീടിന്റെ അടുത്ത് എത്താറായി, ഇവിടുന്ന് റൈറ്റിൽ ജംഗ്ഷനിലെത്തി, റൈറ്റിലേക്കാണോ ലെഫ്റ്റിലേക്കാണോ? അപ്പൊ ഹലോ ഞാൻ വീട്ടിലില്ല. അതെ ഞാൻ വീട്ടിലില്ല, ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് കട്ട് ചെയ്തു. ആ ഇൻസിഡന്റ് ആണ് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിമിന്റെ കണ്ടന്റ് ഇതായിരുന്നു. അല്ല, ഈ ഒരു ഇതൊക്കെ ആളുകൾ അറിയണമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് കണ്ടാനാണല്ലോ ഇനി ആളെ ഒരുത്തരും ഇങ്ങനെയൊന്നും കമന്റ് ഇടാനുള്ള ധൈര്യം ഉണ്ടാവാതിരിക്കുക. പൊതുവെ നമ്മൾ കേട്ടേക്കുന്നത് എല്ലാ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരിക്കും എന്നുള്ളതാണ്. അല്ലല്ല, ഒരുപാട് പേര് ഒറിജിനൽ അക്കൗണ്ട് എന്നാ ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ അതൊരു കുഴപ്പമല്ല എന്ന് തീരുമാനിക്കുന്നവരോ വിചാരിക്കുന്നവരോ, ചിലരെ വിളിച്ചാൽ പോലും അതിനിപ്പോ എന്താ എന്നുള്ള, അതായത് പബ്ലിക് ഫിഗർ ആണെങ്കിൽ എന്തും പറയാം എന്നുള്ള ഇത്. ഒരു ബൈ ദ വേ, ഒരു ഹാർഡ് കോർ സൂര്യ ഫാൻ അല്ലേ? അതെ അതെ. എന്താണ് സൂര്യയുടെ കൂടെ ഉള്ള ഒരു സിനിമ? അയ്യോ അതെ, ഞാനെങ്ങനെ പറയാ, സൂര്യയുടെ കൂടെ അഭിനയിക്കണ ആഗ്രഹം ഇപ്പൊ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവുമല്ലോ.